സാറിനെ കുറിച്ചുള്ള റിസർച്ചിൽ കൂടുതലും അന്വേഷണത്തിലാണ്. പിന്നെ ഈ സെബാസ്റ്റ്യൻ സാറിന്റെ അത് ഒക്കെ നമ്മുടെ കിടപ്പുണ്ട്. അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞ അതിന്റെ പി പി ടി എസ് എന്ന് പറഞ്ഞ ആ പവർ പോയിന്റ് ഫോർമാറ്റ് ഇടുന്ന അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത വീഡിയോയും ആ ലിങ്കും എല്ലാം നമുക്ക് സേവ് ചെയ്ത ഒരു ഫോൾഡർ ഇടാം. പിന്നെ കുറച്ച് ചർച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇവരെ ഈ നേരിട്ട് കാണിക്കാം. അപ്പോൾ ഇവരുടെ കുരു പൊട്ടിയത് ആ സംഭവം ഞാൻ പറയാം. അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. മലയർ സാറ് വേണ്ട 17-18 പോസ്റ്റ് ഇട്ട് തുടങ്ങിയപ്പോൾ ഇവരെ വല്ലാതെ വയലന്റ് ആയി. അപ്പൊ അദ്ദേഹം വളരെ റിസർച്ച് ചെയ്ത് കൃത്യപ്പെട്ട ഇവരുടെ കുപ്പിരി പോലെയാണ് കൃത്യമായിട്ട് മറുപടി പറയുന്നത്. അപ്പൊ ഇതിൽ കുരു പൊട്ടി അദ്ദേഹത്തെ എനിക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്യാനുണ്ടായത്. അപ്പൊ അതിനോട് എനിക്ക് മനസ്സിലായി ഈ ഗ്രൂപ്പ് ഇതിങ്ങനെയാണ്, ഇതിങ്ങനെ ഇവര് ശത്രുത വളച്ചൊടിച്ച് ലാഭമായിട്ട് എല്ലാവരെയും ഒക്കെ ബുദ്ധിമുട്ടിച്ച് അതുപോലെ ബുദ്ധിമുട്ടിക്കുന്നത് വഴി തെറ്റിച്ച്. ഞാനൊക്കെ ആണെങ്കിൽ ഈ വാഗൺ ട്രാജഡിയിലൊക്കെ സമര സേനാനികളൊക്കെ ഒരേ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്. കാരണം അതുപോലെയാണ് നമ്മളിവര് തെറ്റിദ്ധരിച്ച്. അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നു വരുന്നുണ്ട് എന്ന് വേണം കരുതാൻ. പിന്നെ നേരത്തെ തന്നെ ഇത് തുടങ്ങിയിരുന്നു. ഇപ്പൊ അത് ഈ എന്തായാലും നിങ്ങൾ ഈ അനിലേട്ടന്റെ ആ അപഗ്രഥന ശേഷി ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആയിരുന്നു നമ്മുടെ സെബാസ്റ്റ്യൻ സാർ നാട്ടുകൂട്ടി വിഹാന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു ക്ലബ്ഹൗസിൽ. ഞാൻ അതിലുണ്ടായിരുന്നു. അപ്പൊ അതില് ആരിഫ് ഹുസൈന് ഒന്ന് മെഴിയത് കണ്ടപ്പോഴത്തേക്ക് ഞാനത് ഞെട്ടിപ്പോയി. കാരണം ഷോക്കായി പോയി. അദ്ദേഹത്തിൽ നിന്ന് അതിൽ നിന്ന് ഒന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സെബാസ്റ്റ്യൻ സാറ് വളരെ റിസർച്ച് എടുത്ത ഒരു കാര്യം കൃത്യമായിട്ട് പാലിച്ച റെഫറൻസ് അടക്കമാണ്. അത് ഇന്റർനാഷണൽ മീഡിയ, നാഷണൽ മീഡിയ, മറ്റു കിട്ടാവുന്ന അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാം എടുത്തു വെച്ച് അത് പഠിച്ച് പറഞ്ഞിട്ട് തെളിവുപെടുത്തിട്ടാണ് അവിടുന്ന് മുമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുണ്ട്. ആ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അനിലേട്ടൻ പറയുന്നത് 100% അത് ശരിയാണ്. തന്നെ അനിലേട്ടനെ പോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 10-20 വർഷമായിട്ട് പിന്നെ ഇതിനെ റിസർച്ച് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം. അപ്പം പിന്നെ എനിക്ക് വന്ന് കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തെ റിസർച്ച് ചെയ്തിരിക്കുന്ന അദ്ദേഹമായിരിക്കും. അദ്ദേഹത്തിലൂടെ വീണ്ടും എൻ്റെ അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എക്സ് മുസ്ലിമിന്റെ ഒരു വാദമാണ് ഇവരുടെ ഒരു. അത് നമ്മൾ കഴിഞ്ഞ ക്ലബ് ഹൗസിലൊക്കെ നിങ്ങൾ പറഞ്ഞ ആ വാദം പറഞ്ഞാണ്. അപ്പോൾ അതിനെ എനിക്ക് പറയാനുള്ളത് അവരുടെ വാദം ഇങ്ങനെയാണ്. അതായത് ഞങ്ങൾ എക്സ് മുസ്ലിംസ് ഇസ്ലാമിനെ കുറിച്ചുള്ള നിങ്ങൾ എന്തിന് ചെയ്യണമെന്ന് അതാണ് ഇവർ പൊതുവെ പറയുന്ന ഒരു വാദം. ആ വാദം കഴിഞ്ഞ ഒരു ക്ലബ് ഹൗസിലത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു. അതെനിക്ക് പറയാനുള്ള ഇതാണ്, മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാകും വരെ നിങ്ങൾ ആ ദൈവ വിശ്വാസികളോട് അല്ലെങ്കിൽ ഇതര മതത്തിലോട് യുദ്ധം ചെയ്യുക എന്നാണ് ഖുർആന്റെ കൽപ്പന. ഈ കൽപ്പന അത് സ്റ്റിൽ ആക്റ്റീവാണ്, അത് ഇപ്പോഴും ആക്റ്റീവാണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഞാൻ ഉൾപ്പെടെ ഇടുന്ന ബഹുസ്വര സമൂഹത്തിന്റെ മേലും ഈ ത്രെറ്റ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾക്ക് അതായത് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കുക ആ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് തന്നെ. അതായത് ആ മതത്തിൽ ആ മതത്തിലല്ലാത്ത ഹൃദയ വിശ്വാസികളോ ഇതര മത വിശ്വാസികളോ ആവുന്നത് വരെ യുദ്ധം ചെയ്യാൻ അവർക്ക് കൽപ്പന കൊടുത്തിട്ടുണ്ടായിരിക്കുകയും ആ കൽപ്പന അത് ലോകാസനം വരെയാണെന്ന് അവര് അത് പറയുകയും ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്കതുകൊണ്ട് വിമർശിച്ചു വിടാം. അതുകൊണ്ട് മുസ്ലിംസിന്റെ ആ വാദം ഒന്നും നടക്കത്തില്ല, അത് കൈയിരിക്കട്ടെ. അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കണമായിരുന്നു, വെറുതെ ആരെങ്കിലും വിമർശിക്കത്തില്ല. അപ്പൊ ഇതാണ് എനിക്ക് എനിക്ക് പറയാനുള്ള ഈ ഒരു പറയാനുള്ളത്. ഒരു മിനിറ്റ് സ്റ്റാൻലി ബ്രദറെ വരാം ഞാൻ. നമ്മള് പി ടി ആർ ഓർഡറിൽ പോകുന്നുള്ള പ്രശ്നമാണ്. അജീഷ് ബ്രദർ എന്താ പറയാമെന്ന്? എനിക്ക് നേരത്തെ ഒരാൾ വന്നിട്ട് ഒരു പീഡന കേസ് പറഞ്ഞിട്ട് പുള്ളിക്ക് വേണ്ടി ഒരു ഹദീസ് വായിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷമം പുള്ളിക്കൊരു വിഷമം ഹദീസ് വായിച്ചിട്ട് ഞാൻ അടുത്ത ആളിലേക്ക് ഓക്കെ. സുന്നു തിർമതി അധ്യായ 25 ഹദീസ് നമ്പർ 1914 പേജ് 421 ആയിഷയിൽ നിന്ന് അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞിരിക്കുന്നു, പെൺകുട്ടികളാൽ പരീക്ഷിക്കപ്പെടുകയും അവരുടെ പേരിൽ ക്ഷമിക്കുകയും ചെയ്താൽ അവർ അവന് നരകത്തിൽ നിന്നുള്ള രക്ഷാകവചമായിരിക്കും. എന്നുവെച്ചാൽ പെൺകുട്ടികളാൽ പരീക്ഷിക്കപ്പെടും, അപ്പൊ അവരുടെ പേരിൽ ക്ഷമിക്കണം. ഈ പരീക്ഷിക്കപ്പെട്ട പെൺകുട്ടികളാൽ പേരിൽ അവരങ്ങ് ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർ അവന് നരകത്തിൽ നിന്നുള്ള രക്ഷാകവചം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിയെ നരകത്തിലേക്ക് പോകാതെ രക്ഷാകവചമായിരിക്കും. ഇതും വെച്ചുകൊണ്ടാണോ ഇങ്ങോട്ട് വന്ന് ഈ പീഡന കേസ് പറഞ്ഞ പുള്ളിയെ നിങ്ങളുടെ മദ്രസയിലെ അധ്യാപകന്മാര് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകുള്ളൂ. അങ്ങനെ തന്നെ അവർക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഒരു രസം വരട്ടെ. ജനറൽ ബ്രദർ എന്തോ മൈക്ക് ബ്ലിങ്ക് ചെയ്യുന്നു. ജനറൽ ബ്രദർ താങ്ക് യു. ഞാനിവിടെ വളരെ
ഗംഭീരമായ പേപ്പർ പ്രസന്റേഷനും അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളും പറയുന്നത് കേട്ടു. എൻ്റെ രണ്ട് അഭിപ്രായങ്ങൾ കൂടെ ഞാൻ അതിനോട് കൂടെ ചേർക്കട്ടെ. ഈ സാഹചര്യം ഉടലെടുത്തത് പാലാ ബിഷപ്പിനോടുള്ള ആ സംഭവത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വേറൊരു വ്യക്തിയെ, ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വേറൊരു രാജ്യത്ത് ജയിലിൽ അടയ്ക്കുകയുണ്ടായി. ആ പേടി ഒരു ഇസ്ലാമോഫോബിയായി മാറിയപ്പോഴാണോ ഈ ട്രാൻസിഷൻ നടന്നത് എന്നും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു ഇസ്ലാമിക പ്രഭാഷകൻ 50 ഇസ്ലാമിക് കൺട്രീസിന് ഒരു എഴുത്തെഴുതിയതായിട്ടും നമ്മൾ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. ആ ഭീതിയും ഇപ്പോൾ നിലവിൽ വരുന്നു എന്നുള്ള എമുക്കളുടെ ഭയം കൊണ്ടാണോ ഇത്രയും ഭീരുക്കളാണോ അവർ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ സംഗതി ഇതൊന്നുമല്ല. സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പരിപാടികളൊന്നുമല്ല. ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അയൽവാസികളുമായിട്ട് യുദ്ധം ചെയ്യുക എന്ന്. അപ്പോൾ ഇവർ അയൽവാസി ആകാൻ വേണ്ടി, ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ പാലയിൽ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അയൽവക്കാരുമായി യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അവരെ ആക്രമിക്കുക എന്നുള്ള ഹദീസാണ് അദ്ദേഹത്തിന് ചോദിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സെർച്ച് ചെയ്യണേ, അത് എന്റെ കയ്യിലുണ്ട്, ഞാനത് പിന്നീട് കൊടുക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, സോറി ഇപ്പൊ തന്നെ തായോ, ഞാൻ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ തരാം. ഏതാണ് ബ്രദറ? നമ്മുടെ അയൽവക്കാരുമായിട്ടേ ഇത് ഞാൻ പറഞ്ഞ രഹസ്യം ഇതാ. അത് ഈ 120 അൽ തൗബ, സൂറത്ത് തൗബ 123 ഞാൻ വായിക്കാം. സൂറത്ത് തൗബ 123. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഒന്നുകൂടെ വായിക്കാം. സൂറത്ത് തൗബ 123. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം, എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ട പേടിക്കണം, അതാണല്ലോ എൻ്റെ അർത്ഥം. അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അതായത് അള്ളാഹു ഇങ്ങനെ രൂക്ഷത കാണിക്കുന്നവരോട് കൂടെയാണെന്ന്, സൂക്ഷ്മതയുള്ളവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നോട് റെഫറൻസ് ചോദിച്ച ആളോട് ഒന്നുകൂടെ പറയുന്നു, സൂറത്തുൽ തൗബ 1, 2, 3. അപ്പോൾ അതവിടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ അയൽവക്കാരെ പീഡിപ്പിക്കുക, അയൽവക്കാരെ കൊല്ലുക എന്ന് വളരെ വ്യക്തമായി ഖുർആനിൽ പറയുമ്പോൾ മറ്റു മതസ്ഥരെ അയൽവക്കാരാക്കേണ്ടത് ഇവരുടെ മതം പ്രചരിപ്പിക്കേണ്ടതിനോ മതം നിവർത്തീകരിക്കേണ്ടതിനോ ഉള്ള ഒരു ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അതൊരു സുന്നത്താണ്. കാരണം ഇപ്പൊ ഖുർആനിൽ പറയുന്നതും പ്രവാചകൻ ചെയ്തതും ഒക്കെ ഒരു സുന്നത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് അനുസരിച്ചിട്ട് അവർ നമ്മളെ കൊല്ലണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ കൊല്ലണമെങ്കിൽ, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന എൻ്റെ രാജ്യത്ത് ഇപ്പോൾ ഫ്ലോറിഡയിൽ വന്നിട്ട് ഇവരെന്ത് ചെയ്യണം, എൻ്റെ അടുത്തുള്ള രാജ്യത്ത് ഇപ്പോൾ ടാമ്പയിൽ എവിടെയെങ്കിലും വന്ന് ഇവർ സ്ഥലം വാങ്ങണം, എന്നിട്ട് എന്ത് ചെയ്യണം, എന്നെ വന്ന് കൊല്ലണം. അപ്പോൾ അവർ ആരായി? അവർ ആ അയൽവക്കാരായി, നമ്മുടെ അയൽവക്കാരായി. അപ്പോൾ അയൽവക്കാരെ കൊല്ലാൻ ഖുർആനിൽ ആയത്തും ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ അവർക്ക് അമേരിക്കയിലേക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ പുതിയ നയം ഉണ്ടാക്കി, ഒരു സേനയെ രൂപീകരിച്ച്? ആ സേന ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് ലോയൽ ബ്രദർ, ഇനി മൈക്ക് ഓപ്പൺ ചെയ്താല് എക്കോ അടിക്കുന്നുണ്ട്. ഞാൻ മൈക്ക് ഓപ്പൺ ഞാന് താങ്കള് രണ്ടു വട്ടം മ്യൂട്ട് ചെയ്തു, വീണ്ടും താങ്കള് എന്താ പറയാ ഇതുപോലെ ഓപ്പൺ ചെയ്യാണ്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. പറ താങ്ക് യു. അങ്ങനെ അപ്പൊ നമ്മള് നമുക്കൊരു രാജ്യത്തേക്ക് കുടിയേറണമെങ്കിൽ രണ്ട് തരത്തിലുള്ള തഖ്യ ഉപയോഗിക്കണം. ഒന്ന്, ഞാനൊരു വലിയ ടെക്നോക്രാറ്റ് ആണെന്ന് ഉള്ള രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം. അപ്പൊ കുറെ കൺട്രീസ്, കുറെ സിറിയൻ കൺട്രീസ് ഒക്കെ എന്തായി, കുറെ ടെക്നോളജിസ്റ്റിനെ രൂപീകരിച്ച് ഇമിഗ്രേഷനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ അമേരിക്കക്ക് മനസ്സിലായി, അങ്ങനെയാണ് നമ്മുടെ 9/11 വാറിന്റെ സമയത്ത് ഫ്ലൈറ്റ് ഓടിച്ചിരുന്നവർ എന്ത് നുണ പറഞ്ഞിട്ടായിരിക്കണം ആ പൈലറ്റ് ആയതോ അല്ലെങ്കിൽ എയർഫോഴ്സിൽ കയറിയതോ,
ഇത്രയും പ്ലെയിനുകൾ ഹൈജാക്ക് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യനെ പോലും വിശ്വസിപ്പിക്കുവാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ തെറ്റിദ്ധാരണ കാണിച്ചിട്ട് അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ട് അത്രയും വലിയ സെക്യൂരിറ്റി ഉള്ള ഒരു ഫീൽഡിൽ കയറി പറ്റിയിരിക്കുകയാണ്. അങ്ങനെ കയറിയിരിക്കുമ്പോഴാണോ ഈ എമുക്കളുടെ ഇടയ്ക്ക് അവർക്ക് കയറാൻ ബുദ്ധിമുട്ട്? ഇത്രയും സെക്യൂരിറ്റി ഉള്ള എന്ത്, നമ്മൾക്ക് പെന്റഗൺ നമുക്ക് അറിയുന്നത്, നമ്മൾ എന്റെ മുമ്പിൽ കൂടെ യാത്ര ചെയ്യുന്നത് എപ്പോഴും, ഈ പെന്റഗണ്ണിൽ പോലും ഒരു പ്ലെയിൻ ഇടിച്ചിറക്കുവാൻ തക്കവണ്ണം ഈ ടീമിന് കഴിഞ്ഞുവെങ്കിൽ എത്ര സൂക്ഷ്മതയോടെ എത്ര സ്ട്രാറ്റജിക് ആയിട്ടാണ് അവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഒരു ബിൽഡിംഗ്, അതായത് ട്വിൻ ടവേഴ്സ്, അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, അത്രയും നല്ല ടവേഴ്സ്, അത്രയും ബേസ്മെന്റ് ഉള്ള ടവേഴ്സിനെ ഏത് ആംഗിളിൽ ഇടിച്ചാൽ അത് നശിപ്പിക്കാമെന്ന് ട്രെയിനിങ് ലഭിച്ച പൈലറ്റുമാർ അത്രയും ടെക്നോക്രാറ്റ്സ് ആയിട്ട് ഒരു എയർഫോഴ്സിലോ അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലൈറ്റിന്റെ ക്രൂവിലോ കയറിയിട്ടും അത് കണ്ടുപിടിക്കുവാൻ ഒരു അമേരിക്കൻ ഇന്റലിജൻസിന് പോലും സാധിച്ചില്ല എന്നുള്ളത് അപ്പോൾ എത്രത്തോളം ടാക്ടിക്കലായിട്ടാണ് ഇവരുടെ അപ്രോച്ച് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ സംശയിക്കുന്നത് ഈ എമുക്കളുടെ ഇടയിലും കുറെ സുഡാപ്പികൾ കയറി പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും ഈ എമുഡാപ്പി എന്ന പേര് അവർക്ക് ഏറ്റവും അത്യുത്തമമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എമുസുഡു അല്ലെങ്കിൽ എമുഡാപ്പി എന്ന് വിളിക്കുന്ന ഈ പേരുകളെല്ലാം വളരെ അർത്ഥവത്താക്കുകയാണ്. നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം, ഇപ്പോൾ ബി ജെ പിക്കും സംഘപരിവാറിനും എതിരെ സംസാരിക്കുന്ന പല വ്യക്തികളും ഒരുപക്ഷെ അതിന്റെ നേതൃസ്ഥാനത്ത് തന്നെ സംഘി എന്ന പേരിൽ ഈ സുഡാപ്പികൾ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഇലക്ഷന്റെ സമയത്ത് വളരെ വ്യക്തമായി നാം കണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇലക്ഷനിൽ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുവെന്ന് പലരും അറിഞ്ഞിട്ടും ഇതെങ്ങനെയാണ് ന്യൂനപക്ഷം പ്രീണനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ, പക്ഷെ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് അത് നടന്നത് എന്ന്. പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ ചില എം എൽ എമാരോടുള്ള പ്രത്യേക വൈരാഗ്യം കാണിക്കുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആരാണ് ഈ ഇലക്ഷൻ കൺട്രോൾ ചെയ്തത്, പൈസ എവിടെ നിന്നാണ് ഒഴുകിയെത്തിയതെന്ന്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഏതൊരു സമൂഹത്തിനിടയിലും നുഴഞ്ഞു കയറുവാൻ പ്രത്യേക ശക്തി, പ്രത്യേക ഒരു കഴിവ്, അതായത് തക്കിയ തന്നെ ഇവർക്കുണ്ട് എന്നത് മറന്നു പോകരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ യൂറോപ്പിലേക്കോ കയറുവാൻ മറ്റു വഴികൾ ഒന്നും കണ്ടില്ല എന്നപ്പോൾ മൂങ്ങിക്കൊണ്ട് അയ്യോ ഞങ്ങൾ അഭയാർത്ഥികളാണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഇവിടെ നിന്നാൽ ഞങ്ങളുടെ സഹോദരന്മാർ ഐസിസോ താലിബാനോ ഞങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യാനിയും അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ കയറിപ്പോയിട്ടില്ല. കയറിപ്പോയത് മുഴുവൻ ഇന്നും മിനസോട്ടയിൽ സൊമാലിയക്കാരുടെ വലിയ മോസ്കും ഗവൺമെന്റിന്റെ, ഫെഡറൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വാങ്ങിച്ച് ജീവിക്കുന്ന ഒരു ഒരു മാസത്തിൽ ആയിരക്കണക്കിന് ഡോളർ സംഭാവന ഗവൺമെന്റിൽ നിന്നും വാങ്ങിച്ച് ജീവിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരുണ്ടാകും, എനിക്കറിയുന്നവരുണ്ട്. എന്തിന്, ഇൽഹാൻ ഒമർ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ഒരു എം പി, അമേരിക്കയുടെ മിനസോട്ടയിലെ റെപ്രസെന്റേറ്റീവ് പോലും എങ്ങനെ ജീവിച്ചതാണെന്നറിയാമോ? ഈ ബെനഫിറ്റ് വാങ്ങിച്ച് ജീവിച്ചതാ. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനികളുടെ സപ്പോർട്ട് വാങ്ങിച്ച്, കള്ളത്തരം കാണിച്ച്, തക്കിയ കാണിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നുകൂടി ഇത്രയും പ്രീണനം അവിടെയുള്ള ഗവൺമെന്റിൽ നടത്തി അവരെ സോപ്പിട്ട്, സോപ്പ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ സോപ്പിട്ട് പിന്നെ എന്ത് ചെയ്തു, വൻ ശക്തിയായി തീർന്നപ്പോൾ പീഡിപ്പിക്കാൻ തുടങ്ങിയതുപോലെ ഈ എമുക്കളുടെ ഇടയിലും കടന്നുകൂടിയ ഈ തക്കിയക്കാരെ അല്ലെങ്കിൽ സുഡാബിക്കാരെ തിരിച്ചറിയണം. ഞാൻ അവരെ ഇങ്ങനെ പറയാം, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെക്കാളും വിഷവിത്ത് നിറഞ്ഞതാണ് അവർ എന്ന് മനസ്സിലാക്കിയാൽ ഏറെ വൈകാതെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ, എന്തിനധികം ലോകം തന്നെ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു ജനറൽ ബ്രദർ. അടുത്തത് എനിക്ക് തോന്നുന്നു സ്റ്റാൻലി വേറെ തിരക്കാണോ? ഉറക്കം വരുന്നത് അതുകൊണ്ടാ. പിന്നെ ശനിയാഴ്ച അല്ലേ സാബത്ത് ആചരിച്ചോണ്ടിരിക്കുകയും കൂടിയാ, സത്യസന്ധ്യാലി അല്ലേ സാബത്ത് ആചരിക്കുക, ചില പന്നിയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സാബത്ത് ആചരിക്കുക ഉറങ്ങി പോകുന്ന ഒരു 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 മൂന്ന് മൂന്ന് മൂന്നെണ്ണം പോയിട്ട് ഇപ്പൊ നാലാമത്തെ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങി പോകും. അതുകൊണ്ടാ ഓക്കെ ഞാന് ഓക്കെ അങ്ങനെയല്ലേ ചേട്ടാ. ചേട്ടാ 30 വർഷമായിട്ട് കേരളത്തില് പന്നിയിറച്ചി ക്യാൻസർ വരുത്തും എന്ന് പറഞ്ഞ ഒരു പ്രചരണം കേരളത്തിലെ
ഡോക്ടർമാരും കേരളത്തിലെ ഒരു പ്രത്യേകം മാഫിയ പത്രമാഫിയകൾ നടത്തിയിരുന്നു. അതിന്റെ കള്ളത്തരം എന്താന്ന് ചോദിച്ചാല് ഞങ്ങള് 2009 ഈ ലവ് ജിഹാദിന്റെ റിസർച്ച് നടത്തി ഞങ്ങൾ ചെന്നപ്പോൾ പല ഈ ലവ് ജിഹാദിൽ പെട്ടുപോയ പല പെൺകുട്ടികളും പന്നിയിറച്ചി കഴിക്കാത്തവരായിരുന്നു. പന്നിയിറച്ചി കൃത്യമായിട്ട് കഴിക്കുന്ന പെൺകുട്ടികൾ ലവ് ജിഹാദി പെടുന്നില്ല, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ പന്നിയിറച്ചിക്ക് നമ്മുടെ എന്റെയൊക്കെ വീട്ടിൽ ചെറുപ്പത്തിൽ പപ്പടം ചുട്ടിരുന്ന പോലും ഞങ്ങൾ പന്നി ഫാമും ഉണ്ടായിരുന്നു, പന്നിയിറച്ചിയിലായിരുന്നു പപ്പടം ചുട്ടിരുന്നത്, കപ്പ ഓർത്തിരുന്നതല്ല. അതുകൊണ്ട് ഈ പന്നിയിറച്ചിക്ക് ഒരു കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യമുണ്ട്. അത് പിള്ളേർക്ക് കൊടുത്ത് ചെറുപ്പം തുടങ്ങി പഠിപ്പിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ പ്രയോജനമുണ്ട്. അത് പഴയ കാർന്നവന്മാർ ചെയ്തിരുന്നു. ഇപ്പം നമ്മള് കേരളത്തിലെ മദ്യനിരോധന പ്രസ്ഥാനം, പന്നിയിറച്ചി നിരോധന പ്രസ്ഥാനം, ഈ രണ്ട് പ്രസ്ഥാനത്തിന്റെ പുറകിലും കൃത്യമായ ഗൾഫ് ഫണ്ടിങ്ങും അജണ്ടയും ഉണ്ട്. അത് നമ്മുടെ കുട്ടികളെയും നമ്മുടെ അമ്മമാരെയും നമ്മുടെ വീട്ടുകാരെയും ഒക്കെ പഠിപ്പിച്ചവര് മിടുക്കര്. ഇതാണ് എന്റെ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഞാൻ അതിനൊരു ഒരു കാര്യമുണ്ട്. അത് നമുക്കറിയാമല്ലോ, നമ്മുടെ പത്രോസിലേക്കാന്ന് തോന്നുന്നു തളികയിൽ എല്ലാ ഭക്ഷണവും കാണിച്ചിട്ട് എല്ലാവരും എല്ലാം നിങ്ങൾ കഴിക്കണമെന്നാണ് ബൈബിളിൽ പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും നിഷിദ്ധമല്ല, ഒന്നും നിഷിദ്ധമാക്കേണ്ട ആവശ്യമില്ല, എല്ലാം കഴിക്കണമെന്നാണ് ബൈബിളിൽ പറയുന്നത്. എന്ത് നമുക്ക് കഴിക്കാം, ഭക്ഷണം കഴിക്കാം നമുക്ക്. അത് രണ്ട് ലാർജ് അടിക്കണം, രണ്ട് ലാർജ് അടിക്കാം, ഒരു പ്ലേറ്റ് പന്നി കഴിക്കണം, പന്നി കഴിക്കാം. അത് നിരോധിച്ചിട്ടില്ല. ക്രിസ്ത്യാനിക്ക് മദ്യവും പന്നിയിറച്ചിയും ഒന്നും നിഷിദ്ധമല്ല, അതിന് അടിക്കാകരുതേ ഉള്ളൂ. മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് ക്രിസ്ത്യാനിയുടെ പോളിസി. മദ്യനിരോധനവും മദ്യവർജനവും രണ്ടും രണ്ടാണ്. അത് കൃത്യമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഒരു 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 കാര്യമാണ്. ഇനി നമ്മൾ ടൈറ്റിലോട്ട് ഞാൻ വരാം. ടൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് നടത്തുമ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ ഇതിന് പാരലായിട്ട് നടത്തുന്നുണ്ട്. അത് ഈ ക്ലബ് ഹൗസിൽ തന്നെ. അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാല് കേരളത്തിലെ ഇടതു വലതു പ്രസ്ഥാനങ്ങള് ജോസഫ് സാറിന് വേണ്ടി കരയുകയാണ്. നിങ്ങളാരും ചിരിക്കല്ലേ, കേട്ടിരിക്കുന്നവർ ചിരിക്കരുത്. ജോസഫ് സാറിന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. അതായത് ജോസഫ് സാറിന്റെ അനുഭവങ്ങള്, ജോസഫ് സാറിന്റെ കൈവെട്ടിയിൽ അവർ സംഘടിച്ച അന്ന് അവർക്ക് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. LDFനും UDFനും പ്രതിഷേധം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരു മാസം ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഇവിടുത്തെ മീഡിയക്കാർ ജോസഫ് സാറിന്റെ കൂടെ ആയിരുന്നു. എന്തെല്ലാം മുതലക്കണ്ണീരുകളാണ് രണ്ട് ഗ്രൂപ്പിൽ ഇരുന്ന്, ഒന്ന് സൈബർ വോയിസ്, പിന്നെ സൈബർ ചായപ്പീടികയോ, അങ്ങനെയെല്ലാം പറഞ്ഞ് കുത്തി ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേരളത്തിലെ. അവർ കരയുകയാണ് സുഹൃത്തുക്കളെ, അവർ കരയുകയാണ് എന്നാണ് കുത്തി ഇരുന്ന് കരയുക. എന്താ സംഭവം എന്ന് വെച്ചാല് മൈനോറിറ്റി കമ്മീഷനിൽ ജോസഫ് സാറിന് ഒരു പോസ്റ്റ് കൊടുക്കുമെന്ന് ഞങ്ങളുടെ സുരേഷ് ഗോപി ഒന്ന് പറഞ്ഞുപോയി. അന്നേരത്തേനും കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കരച്ചിലാണ് കേരളത്തിന്റെ. കേരളത്തിൽ ജിഹാദിയുടെ ഈന്തപ്പഴവും എന്താണ് ബിരിയാണിയും തിന്ന് തടിച്ചു കൊഴുത്ത ഇടതുപക്ഷവും വലതുപക്ഷവും മീഡിയയും ഇന്ന് ഈ ക്ലബ് ഹൗസിൽ കുത്തി ഇരുന്ന് കരയുക. അതും എന്നാ ഉളുപ്പില്ലാത്ത കരച്ചിലാണ്. പെണ്ണുങ്ങൾ വരെയാണ്, നവോത്ഥാനം സഹാർത്ഥികള്, മതില് സഹാർത്ഥികള്, കൊങ്കി പ്രോസ്റ്റിറ്റ്യൂട്ടുകള്, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KSU-ക്കാർ ഊർജ്ജം വരുന്ന കുറെ കൊങ്കി പെണ്ണുങ്ങളുണ്ട്. അവര് ഇവരെല്ലാം വന്നിരുന്ന് കുത്തി ഇരുന്ന് കരയുകയാണ് ജോസഫ് സാറിന് വേണ്ടി. ഇവരുടെയൊക്കെ തൊലിക്കെട്ടി കാന്താമൃഗം പോലും നാണിച്ചു പോകും. അതായത് ജിഹാദിക്ക് വേണ്ടി ജോസഫ് സാറിനെ വിളിക്കാൻ കൊള്ളുകയാത്ത എല്ലാ തെറിയും വിളിച്ച് അദ്ദേഹത്തിന്റെ കുടുംബം നശിപ്പിച്ച് മുഴുവൻ ചെയ്തതിന് ശേഷം ഇപ്പൊ അവർ പറയുന്ന ഏറ്റവും വലിയ രസം എന്റെ രസമല്ലോ അവർ പറയുന്നത് ജോസഫ് സാറിന്റെ സഭ അദ്ദേഹത്തെ സഹായിച്ചില്ല. അദ്ദേഹം സഭ സഹായിച്ച അതുകൊണ്ടാണോ കാര്യം? അദ്ദേഹത്തിന്റെ കൈയും കാലും മുട്ടിയത് സഭയാണോ? സഭ പറഞ്ഞിട്ടാണോ കൈയും കാലം മുട്ടിയത്? എന്നിട്ട് ഇപ്പൊ ഇവര് ഓരോരുത്തരുടെയൊക്കെ ഓർത്തോളം ഇവിടുത്തെ ഇടതന്മാരും വലതന്മാരും ഒക്കെ എത്ര വലിയ കള്ളന്മാരും ജിഹാദികളുടെ അടിമകളുമാണ് എന്നുള്ള കാര്യം മനസ്സിലാകും. നമ്മളിവിടെ ഒരു ചർച്ച നടത്തുമ്പോൾ അതിന് പാരലായിട്ട് ടക്കിയ എന്ന് പറഞ്ഞ അന്യായ ടക്കിയ, നമ്മളീ പറയുന്ന എമു എല്ലാം അതിന്റെ അടിയിൽ പോയി കുത്തിയിരിപ്പുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിലായിട്ട് എമു കുത്തിയിരിപ്പുണ്ട്. ജോസഫ് സാറിന് വേണ്ടി എമുവും കരയുകയാണ്. പിന്നത്തെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ മൂന്നാല് ദിവസത്തെ ഡിസ്കഷനിലെല്ലാം കണ്ട ഒരു കാര്യം വളരെ കൃത്യമായിട്ട് അവര് ഒരു ബ്ലെയിം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യാനി ഒരു വലിയ തെറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ തെറ്റ്? തെറ്റെന്താന്ന് ചോദിച്ചാല് പെൺകുട്ടികളെ 18 മുമ്പ് കെട്ടിച്ചു വിട്ടില്ല. അവരെ പഠിപ്പിച്ചു, അവരെ 10-25 വരെ ജോലി ചെയ്യിച്ചു, എന്നിട്ട് അവരുടെ പൈസ മേടിച്ചു, എന്നിട്ട് ആ പൈസ കൊണ്ടാണ് അവരെ കെട്ടിച്ചു വിട്ടത്. ഇതാണ് ഇവര് പറയുന്ന ക്രിസ്ത്യാനി. ഇപ്പൊ ഞാൻ ചോദിച്ചു ഈ ക്രിസ്ത്യാനിയെ എങ്ങനെയാണ്, ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്, യാതൊരു അർത്ഥവും ഇല്ലാത്ത സ്ത്രീ വിരുദ്ധതയും യാതൊരു അർത്ഥവും ഇല്ലാത്ത ഇന്ത്യ വിരുദ്ധതയുമാണ് ഇവർ ഇതിന്റെ അകത്ത് പറഞ്ഞത്. അതായത് ഒരു സ്ത്രീക്ക് പഠിക്കുവാനോ അല്ലെങ്കിൽ ഉദ്യോഗം വാങ്ങിക്കുവാനോ റിസർച്ച് നടത്തുവാനോ അവർക്ക് സ്വന്തമായിട്ടൊരു കരിയർ ഉണ്ടാക്കുവാനോ അവകാശമില്ല എന്നുള്ള കാര്യം വളരെ തന്മയത്വത്തോടെ ഇവർ നമ്മുടെ ഇതിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് ഈ താലിബാൻ വിസ്മയങ്ങൾ, അഫ്ഗാനിസ്ഥാനും താലിബാനും പാകിസ്ഥാനുമാണ് ശരിയെന്നും കേരളത്തിലെ ക്രിസ്ത്യാനി തെറ്റാണെന്നും
വളരെ എന്താണ് ഒരു നാണോ ഇല്ലാണ്ട് വളരെ തന്റെ അടുത്തോടെ അവര് ക്ലബ് ഹൗസിൽ വന്ന് പറയുന്നു എന്നുള്ളതാണ്. ഒരു ഉളുപ്പും ഇല്ല, ഒന്നും രണ്ടും പേരല്ല, 10 പേര് ഗ്രൂപ്പായിട്ടാണ് വന്ന് പറയുന്നത്. ഈ പെൺകുട്ടികളൊക്കെ ക്രിസ്ത്യാനികളുടെ പോകുന്നതിന്റെ കാരണം അവരെ പഠിക്കാൻ വേണ്ടിട്ടാണ്. എന്നാ എന്നാ മര്യാദകളാന്ന് ഓർത്തോണം. നമ്മുടെ നാട്ടിൽ ഇവിടെ ജീവിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി, റിസർവേഷനും പറ്റി, സ്കോളർഷിപ്പും പറ്റി, ഇതെല്ലാം ചെയ്തതിന് ശേഷം ഓപ്പൺ ആയിട്ട് വന്ന് പറയുകയാണ്. എത്രയെത്രോളം റാഡിക്കലൈസ്ഡ് ആണ് ഇവര്. നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെക്കാട്ടിലും പലസ്തീനിലെ ഹമാസിനെക്കാട്ടിലും റാഡിക്കലൈസ്ഡ് ആണ് നമ്മുടെ അയലോകത്തുള്ളവരെന്ന് കൃത്യമായിട്ട്, ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, ഡി റാഡിക്കലൈസേഷൻ നടത്തണം എല്ലാ മഹലുകളിലും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? നാം പാലാ ബിഷപ്പ് പറഞ്ഞതിലും അല്ലെങ്കിൽ ബെഹ്റ DGP പറഞ്ഞതിലും സെൻകുമാർ പറഞ്ഞതിലും ജേക്കബ് തോമസ് പറഞ്ഞതിലും ഒക്കെ അപ്പുറത്താണ് കാര്യമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വന്ന് പറയുകയാണ്, ഡി റാഡിക്കലൈസേഷൻ നടത്തണം. പക്ഷെ കുഴപ്പമെന്താ, ഈ ഡി റാഡിക്കലൈസേഷൻ നടത്താൻ പോകുന്നതാരാ? പച്ച വെളിച്ചം പോലീസ്, പിന്നെ ആരാ? DYFI. ഇവരൊക്കെ ഇനി എപ്പോഴാ പൊട്ടിത്തെറിക്കാൻ പോകുന്നതെന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അതായത് ഡി റാഡിക്കലൈസേഷൻ നടത്താൻ പോകുന്നവരായിരിക്കും റാഡിക്കലൈസ്ഡ് ആയിരുന്നു. മഹാരാഷ്ട്ര ഗവൺമെന്റ് പട്ടി പരിപാടി നടത്തിയതാ, അത് മൊത്തം മുഞ്ചിപ്പോയി. അപ്പൊ ഇവിടെ കംപ്ലീറ്റ് ടക്കി, കഴിഞ്ഞ 10-30 വർഷമായിട്ട് കംപ്ലീറ്റ് ടക്കി ആയിരുന്നു ഇവര്. ഭയങ്കര വിശ്വ മാനവികത, സെക്യുലറിസം, സ്നേഹം, സാഹോദര്യം എന്നൊക്കെ പറഞ്ഞത് ഇവർക്കിതൊന്നും ഇല്ലായിരുന്നു, നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിക്കണോ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവരുടെ മതരാജ്യം സ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിലായിരുന്നു രാത്രി 8 മണി തുടങ്ങി രാവിലെ 8 മണി വരെ. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഇവിടെ എല്ലാം സ്വർഗീയ സുന്ദരമാണ്, എല്ലാം സമത്വമാണെന്നായിരുന്നു. ഇപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. അത് പാലാ ബിഷപ്പ് ഒരു സത്യം പറഞ്ഞപ്പോഴാണ് ഇവരുടെ എല്ലാ ഈ ആരൊക്കെയാണ് മുഖംമൂടി ഇട്ട് നമ്മളോട്, അത് വിട്ടി സതീശനാണേലും കെ ഡി സുധാകരനാണേലും LDF ആണേലും UDF ആണേലും ഇവരെല്ലാവരും എന്താണ് ചെയ്തിരുന്നതെന്ന് പലർക്കും പല സംശയമുണ്ട്. എന്താണ് ഈ UPA എന്താണ് ഇന്ത്യയിൽ പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നത്? 2019 കോൺഗ്രസിന്റെ പ്രകടനപത്രിക എല്ലാവരും എടുത്തൊന്ന് വായിക്കുക, UPAയുടെ പ്രകടനപത്രിക ഒന്ന് വായിക്കുക, ഞെട്ടിപ്പോവും. പാകിസ്ഥാനിൽ ഉണ്ടാക്കിയതാണോ ഇല്ലയോ എന്ന് തോന്നും. അതായത് തീവ്രവാദികൾക്ക് IASകാരന്റെ ബെനിഫിറ്റ് ആണ് ആ പ്രകടനപത്രിക. 2019 പാർലമെന്റ് ഇലക്ഷന് കോൺഗ്രസ് ഇറക്കിയ പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്നത്, അതിപ്പോഴും അവൈലബിൾ ആണ്, അതെല്ലാവരും എടുത്തൊന്ന് വായിച്ചു നോക്കുക. ഒരു തീവ്രവാദിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ആ പ്രകടനപത്രിക വാഗ്ദാനം ചെയ്യുന്നതെന്ന്. അപ്പൊ ഇതിന്റെ അകത്തൊരു കാര്യം കൃത്യമായിട്ട്, ഇനി നമ്മളൊരു വിശ്വാസപരമായ ഒരു സ്റ്റാൻഡ്, എല്ലാ ക്രിസ്ത്യാനികളും ഒന്നിച്ച് കൃത്യമായ ഒരു വിശ്വാസപരമായ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. എക്യുമെനിസം, ചർച്ചിന്റെ ഐക്യം, എല്ലാ ചർച്ചുകളും എല്ലാ വിശ്വാസം ഒന്നാണ്, ബൈബിൾ ഒന്നാണ്. നിർഭാഗ്യവശാൽ നമ്മള് പല മെത്രാന്മാരുടെ കീഴിലാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാ ഒന്നാണ്, യഹോവ ഒന്നാണ്, യേശുവ ഒന്നാണ്, ത്രിത്വം ഒന്നാണ്, എല്ലാം ഒന്നാണ്. അപ്പൊ പിന്നെ ഇനി തമ്മിൽ തടിക്കുകയും തർക്കിക്കുകയും ചെയ്യാതെ പള്ളിപിടുത്തവും മറ്റു പരിപാടിയൊക്കെ നിർത്തിവെച്ച് ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കും, നമ്മുടെ 2000 വർഷം ഇവിടെ ജീവിച്ച നമ്മുടെ തലമുറ എങ്ങോട്ട് ജീവിക്കും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ട സമയം വന്നിരിക്കുന്നു. നമ്മളെ 2000 വർഷം പരിരക്ഷിച്ച ഈ മാതൃരാജ്യം ഭാരത മാതാവിനോടും ഇവിടുത്തെ സൈന്യത്തിനോടും ഇവിടുത്തെ ഭരണാധികാരികളോടും ഇവിടുത്തെ സംസ്കാരത്തിനോടും അതിലുപരിയായിട്ട് സ്പിരിച്വാലിറ്റി, നമ്മുടെ ആത്മീയതയും നമ്മുടെ ആധ്യാത്മികതയും, ഇത് രണ്ടിനോടും നമ്മൾ ഐക്യപ്പെട്ടു. കാരണം ഇവര് പറയുന്ന ഈ അനാർക്കിസം, ചുംബന സമരവും അനാർക്കിസവും കൂട്ട ഹോമോസെക്ഷുവാലിറ്റിയും ഇവിടുത്തെ UPA കൊണ്ടുവരുന്ന എല്ലാ അനാർക്കിസത്തിനും, ഇപ്പൊ നമ്മൾ മാമോദീസ മുങ്ങുമ്പോൾ എല്ലാ ക്രിസ്ത്യാനിയും എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ചെകുത്താനെയും അവൻ അതിന്റെ എല്ലാ ആർഭാടങ്ങളെയും നീ തള്ളിക്കളയുന്നു. അത് നമുക്ക് വേണ്ടി നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയാണ് ചെല്ലുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സൈരലേവനോ മറ്റു ഉദാശകർ സ്വീകരിക്കുമ്പോൾ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ എഴുതുക. അപ്പൊ ഇത് ഇതിൽ എന്താന്ന് വെച്ചാല് ഈ ഈ ടക്കിയായ്മോഡ് ചെയ്യാറ് ഈ ടക്കി, അതായത് ഈ നമ്മുടെ ടൈറ്റിലിൽ പറയുന്ന ടക്കിയായ നേരിടണമെന്നുണ്ടെങ്കിൽ ഒരു പോളിസി, ഈ ടക്കിയായ നേരിടണമെന്നുണ്ടെങ്കിൽ ഒരു പോളിസി ജീവിതത്തിൽ എല്ലാ കേരളത്തിലെ നല്ല ലോകത്തിലെ എല്ലാ ക്രിസ്ത്യാനിയും ബേഗം ചെകുത്താനെയും അവന്റെ എല്ലാ ആർഭാടങ്ങളെയും നീ തള്ളിക്കളയുന്നു. അത് മാമോദീസയിൽ നമ്മൾ എടുത്ത പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ അറിവില്ല. നമ്മുടെ അയൽക്കാരൻ എന്ന് പറയുന്നത് നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ഈ രാജ്യവും ഇവിടുത്തെ ജനവിഭാഗങ്ങളുമാണ്. അതുപോലെ നമ്മുടെ സഹോദര സഭകളിലെ, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ലത്തീനാണോ സുറിയാനിയാണോ ഓർത്തഡോക്സ് ആണോ കൂട്ട CSI ആണോ എന്ന് തമ്മിൽ തല്ലാതെ
എല്ലാ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയായിട്ട് കാണാനും നമ്മുടെ രാജ്യത്തെ നമ്മുടെ മാതൃരാജ്യമായിട്ട് ആദരിക്കാനും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ, ഈ ടെക്കിയെ എതിർക്കുന്ന കാര്യത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കുക. അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് അപകടം വരും. ഇവര് ഓരോ ദിവസവും ഓരോ പടമാണ് കാണിക്കുന്നത്. അതിനെ എതിർക്കാനുള്ള തന്റെടം കാണിക്കണം. കൃത്യമായ ഒരു നിലപാട് വേണം. ചക്കമുളഞ്ഞ പരുവത്തിൽ ആരും ബിഹേവ് ചെയ്യരുത്. നമ്മുടെ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് എന്ത് ചെയ്തിരുന്നു, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പന്നിയിറച്ചിയൊക്കെ കഴിക്കുക, രണ്ട് ലാർജ് അടിക്കണോ, രണ്ട് ലാർജ് അടിക്കുക. ചിയേഴ്സ്. ഞാൻ നാലാമത്തെ റൗണ്ട് എടുക്കാൻ പോവാണ്, നാലാമത്തെ റൗണ്ട് എടുക്കാൻ പോവാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല, മദ്യം രുചിച്ചു നോക്കരുതെന്ന് ബൈബിൾ പറയുന്നു. ആകെ ചുമ്മാ പറയുന്നത് എന്റെ പൊന്നി ചേട്ടാ, രണ്ടെണ്ണം അടിച്ചിട്ട് നോക്ക്, മദ്യം കിട്ടുമോ ഇല്ലോ. ബൈബിൾ പറയുന്നു മദ്യം രുചിച്ചു നോക്കരുതെന്ന്. ഓക്കെ, നമ്മുടെ ടോപ്പിക് ചേഞ്ച് ആണല്ലോ. ഓക്കെ ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനെയുള്ള ആൾക്കാരെ കഴിവതും, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ചർച്ച ചെയ്യുമ്പോഴത്തേനും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണോ നമ്മൾ ഹെഡിങ് ആക്കി വെച്ചിരിക്കുന്നത്, ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേനും പന്നിറച്ചി കഴിക്കുകയോ കണ്ണുപിടിക്കുന്നോ അതല്ല ഇവിടുത്തെ വിഷയം. അതിന്റെ എണ്ണം പറയലല്ലോ ഇവിടുത്തെ വിഷയം. കാരണം ഇവിടെ ഇപ്പൊ 11:42 ഇന്ത്യൻ ടൈം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഓഡിയൻസ് ഒരുപാട് പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വിഷയത്തിന്മേൽ അവർക്കും വലിയൊരു പ്രയോജനമുണ്ട്. ഇനി ആ ഒരു ഈ യമുടാപ്പികളുടെ ഇടയിലേക്ക് അവർ തലവെച്ചു കൊടുക്കുക, അല്ലാതെ അവരുടെ വിഷയങ്ങളെ തുറന്നു കാട്ടിയതിന്റെ ബാക്കി ഒരു ചർച്ചയാണ് ഈ നടക്കുന്നത്. ഇന്നലെ ആയിരുന്നു തുറന്നു കാട്ടിയത്, ഇന്ന് അതിന്റെ ബാക്കി ചർച്ചയാണ് നടന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ മോഡറേറ്റർമാര്, ഇപ്പൊ ഞാനൊരു മോഡറേറ്റർ ആണ്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള മോഡറേറ്റർമാർ, റൂം ക്രിയേറ്റ് ചെയ്തിരുന്ന മോഡറേറ്റർമാർ വളരെ ശ്രദ്ധിക്കും. ആ ഓക്കെ ഓക്കെ. നമ്മള് ആക്ച്വലി ഇന്നലെയാണ് അവര് നന്നായിട്ടൊന്ന് എക്സ്പോസ് ചെയ്തത്, പക്ഷേ ഒരുപാട് താമസിച്ചു പോയി. അത് ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോ തന്നെ നമ്മുടെ അനിൽ ബ്രദർ പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു, കുറച്ച് ഇത്ര ലേറ്റ് ആയി പോയി, പലവട്ടം നമ്മൾ വിചാരിച്ച, പക്ഷെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തടസ്സം വന്നു പോയി. നമ്മൾ ചിന്തിക്കേണ്ടത് അവര് മാനവികതയുടെ അങ്ങേയറ്റം പറയുകയും പിന്നെ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വെല്ലുവിളിക്കുക, പിന്നെ എന്താ പറയുന്ന ഈ ശരീരം പ്രദർശിപ്പിച്ച് മകന്, 12 വയസ്സായ മകന് മുമ്പിൽ കിടന്നുകൊടുത്ത അമ്മയ്ക്ക് വേണ്ടി വാദിക്കുക, ചുംബന സമരത്തിന് വേണ്ടി വാദിക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ എൻഡിൽ നിൽക്കുന്നവര് ഇന്നലെ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞപ്പോൾ, അവരിന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഈ ക്ലബ് ഹൗസിലെ ഏറ്റവും വലിയ മണ്ടന്മാരെ ചേർത്തുകൊണ്ട്, ഞാൻ മനസ്സിലാക്കുന്നതിൽ എക്സ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഭൂലോക മണ്ടന്മാർ. അവരടുത്ത് അതിലൊരുത്തരുന്ന് പറയുന്ന അവരെ ഭയങ്കരമായിട്ട് യുണൈറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അതിലൊരുത്തും പറയുന്നത് പൗലോസ് അപ്പോസ്തലിന് ദുപ്പട്ടി ഇറക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്, അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബൈബിൾ ഒരിക്കലും വായിച്ച വ്യക്തിക്ക് അറിയാം പത്രോസാനാണ് ദുപ്പട്ടി ഇറക്കി കൊടുത്തത്. എന്നിട്ട് അടുത്ത് പറയുകയാണ് അദ്ദേഹം തന്നെ വ്യാഖ്യാനിക്കുകയാണ്, കണ്ടോ അവിടെ എല്ലാം ഇറക്കി പല സാധനങ്ങൾ എടുത്ത് ഇറക്കി കൊടുത്തിട്ട് അവിടെ പറയുകയാണ് നിനക്ക് എല്ലാം ഭക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടുത്ത് പറയുന്ന ഇങ്ങനെയാണ്, അവിടെ കണ്ടോ വർഗീയത, അവിടെ എന്താ പറയുക ടെററിസമാണ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് അറുത്ത് ഭക്ഷിക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ ഇത്രയും ആനപ്പൊട്ടന്മാരെയാണ്. സോറി സോറി ടു ഇന്ററപ്റ്റ്. ഓക്കെ, ചിലപ്പോ ആളുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടാവും മോലകൂടി ഹദീസും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാർ തരും, അപ്പൊ നിങ്ങൾക്കൊക്കെ അത് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും. പോയിന്റിലോട്ട് കടന്നു വരുന്നത്, അപ്പം അങ്ങനെ അങ്ങനെ പഠിപ്പിക്കുന്നു. അടുത്ത് ഇവരെ അടുത്ത് ചോദിക്കുകയാണ് ശമുവേലിന്റെ സുവിശേഷം വായിച്ചിട്ടുണ്ടോ, ഓ ശമുവേൽ കൊരിന്തിന് എഴുതിയ സുവിശേഷം വായിച്ചിട്ടുണ്ട് ചോദിച്ചു. അവർ പറയും അതെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ വേറൊരു ചങ്ങാതി ഇരുന്ന് അദ്ദേഹത്തിന്റെ വീഡിയോ ഓഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം 12 വർഷം സുവിശേഷ ഇത് കാത്തലിക്കില് അദ്ദേഹം ഇരിപ്പ 27 വയസ്സ് 28 വയസ്സ് അദ്ദേഹത്തിനുള്ളൂ. പക്ഷെ അദ്ദേഹം പറയുന്ന 12 വർഷം അദ്ദേഹം സെമിനാരിയിൽ പഠിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുകയാണ് അബ്രഹാമിന്റെ വേലക്കാരിയിൽ നിന്ന് ജനിച്ച മകനായ ഇസഹാക്ക് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഈ പഠിപ്പീരിനെ കുറിച്ച് തന്നെ തുടങ്ങുന്നത്. ഏതൊരു വ്യക്തിക്ക് അറിയാം അബ്രഹാമിന്റെ ഭാര്യയായ സാറയിൽ നിന്നുണ്ടാകുന്ന മകനാണ് ഇസഹാക്ക്. അപ്പം ബേസിക് ആയിട്ട് പോലും ഒരു നോളജും ഇല്ലാത്ത കുറച്ച് മണ്ടന്മാരെ ചേർത്തുകൊണ്ട് ലിയാ കത്തലിയ പോലുള്ള ഒരാള് ഇന്ന് എക്സ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് ലേബൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ച് ആഘോഷത്തിന്റെ ദിവസമാണ്. കാരണം അങ്ങനെ ഒരു സംഘടിച്ച് കുറച്ച് മണ്ടന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, ഇപ്പോ പല റൂമുകൾക്ക് അകത്തിരുന്നാണ് അവർ മണ്ടത്തരം പറയുന്നത്. അവരെല്ലാവരും ഒരു കൊടിക്കീഴിനകത്ത് വന്ന് മണ്ടത്തരം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാൻ എളുപ്പമാണ്. അതിനകത്ത് വേറൊരു ചങ്ങാതി അദ്ദേഹത്തിന്റെ പേരിലാണ് റൂം തുടങ്ങിയത്, അനൂപ് ഐസക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുവിശേഷ ഭാഗങ്ങൾ എഴുതി തുടങ്ങുന്നത് തന്നെ AD 200 ശേഷം.
അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞൊരു ഭൂലോക മണ്ഡത്തരമുണ്ട്. 600s ശേഷം വന്ന നബിയുടെ എഴുത്തുകൾ നമുക്കറിയാം, 700s അതൊക്കെ പലതും ക്രോഡീകരിച്ച് എഴുതപ്പെടുന്നത് എന്നൊക്കെ അറിയാം. അത് ഇവിടെ എല്ലാവരും പറയാറുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ പറയുന്ന ഈ 700 നമുക്ക് എല്ലാവർക്കും അറിയാം, സുവിശേഷ ഭാഗങ്ങൾ 750 തന്നെ പലതും എഴുതപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം. അദ്ദേഹം പറയുന്നത് 700 ശേഷം എഴുതപ്പെട്ട സുവിശേഷങ്ങൾ, അത് കഴിഞ്ഞ് സുവിശേഷം എഴുതിയത് അപ്പോസ്തലനായ പൗലോസിന്റെ ശിഷ്യന്മാരാണ് എഴുതിയെന്ന് അദ്ദേഹം പറയുന്നു. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരും തന്നെ ഇല്ലെന്ന് അദ്ദേഹം പറയുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ബൈബിളിനെക്കാളും ആധികാരികത ഖുറാനാണ്. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച അതിന് പറയാനുണ്ടായ കാരണം ഇത്രയേ ഉള്ളൂ, ബൈബിളിൽ യേശുക്രിസ്തു ചെയ്ത ഒരുപാട് അത്ഭുതങ്ങൾ എഴുതിയിട്ടുണ്ട്, ഖുറാനിലകത്ത് അത്ഭുതങ്ങൾ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഖുറാനാണ് ആധികാരികത. ഇദ്ദേഹത്തിന് 4500 ഫോളോവേഴ്സ് ഉണ്ട്. ഇദ്ദേഹമാണ് ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്ന് തലതൊട്ടപ്പനായിട്ട് നിൽക്കുന്ന ടോമി സെബാസ്റ്റ്യൻ ഗ്രേസൽസിൽ ഒരു ഡിബേറ്റോടുകൂടി അദ്ദേഹം നാട് വിട്ടു. അപ്പൊ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിൽക്കുന്ന HOD അദ്ദേഹമാണ്. അപ്പൊ ഇത്രയും ഭൂലോക മണ്ടത്തരം പറയുന്ന കുറച്ച് മണ്ടന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ലിയാ കത്തലി മുന്നോട്ട് വന്നെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടുവാണ് ലിയാ കത്തലി എന്തുമാത്രം ഒരു മണ്ടനാണെന്നുള്ളത്. ഇന്നലെ എക്സ്പോസ് ചെയ്തത് കൊണ്ടാണ് കൂടുതൽ അദ്ദേഹം മണ്ടനാണെന്നുള്ള ഇന്ന് വെളിപ്പെട്ടത്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇവിടെ ഈ ക്ലബ് ഹൗസ് വീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും ലിയാ കത്തലി ഒക്കെ എന്ന് പറയുന്ന ഒരു ഒന്നുമില്ല, വെറും എന്താ പറയുന്നത് അട്ടർ ഫൂളിഷ്നെസ് ആണ് പറയുന്നതെന്നും യാതൊരുവിധ മൊറാലിറ്റി ഇല്ലാത്തവരാണെന്നുള്ളത് വളരെ ഭംഗിയായി നിങ്ങൾക്ക് തെളിയും. ഇത് ദൈവം, ഞാൻ പറയുന്നത് ദൈവമായിട്ടാണ് ഇങ്ങനൊരു, ഞാൻ പറയുന്നത് ഇങ്ങനൊരു ക്രിസ്ത്യൻ എക്സ് ക്രിസ്ത്യൻ്റെ ഒരു യുണൈറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം, അവരെ സംഘടിപ്പിക്കണം. കാരണം ഞങ്ങൾ അവർ പല റൂമുകൾക്കകത്ത് പലയിടത്തായിട്ട് നിൽക്കുന്നവർ ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവർ പറയുന്ന മണ്ടത്തരത്തെ അഡ്രസ്സ് ചെയ്യാൻ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അവർ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ എക്സ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന അവർ വന്നെന്ന് ഭയങ്കരമായിട്ട് പറയാ, ഇത് നേരത്തെ ആവശ്യമായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് പറയാ. അവര് കാര്യം മനസ്സിലാക്കുന്നില്ല. ഈ ലിയാക്ക തെലി ആകട്ടെ, പിന്നെ അദ്ദേഹത്തിന് ജബ്ബാർ മാഷാകട്ടെ, ഇവരെ സംബന്ധിച്ചാണെങ്കിൽ ഇവർക്ക് ഖുറാനെ സംബന്ധിച്ച് ആധികാരികമായ അറിവുണ്ട്, ഹദീസുകളെ സംബന്ധിച്ച് ആധികാരികമായ അറിവുണ്ട്, അവർക്ക് സംസാരിക്കാൻ കഴിയും. പക്ഷേ അവർക്കറിയില്ല ഈ എക്സ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന പിള്ളേർക്ക് ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത പിള്ളേരാണ്. അപ്പൊ ഇവരെ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ട് അമ്പയെ പരാജയമായിരിക്കും. 8 നിലയെ പൊട്ടും, നാറി നാണം കെട്ട് ഓടിപ്പോയ സാപ്പിൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കുട്ടികൾ ഈ ക്രിസ്ത്യാനികളെ ചൊറിഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിനെല്ലാം കൂടെ മണ്ടത്തരത്തിനെല്ലാം മറുപടി കൊടുത്ത് ഓപ്പൺ ചലഞ്ചിന് ഡിബേറ്റ് വിളിച്ചതിന് ശേഷം ഇപ്പൊ സാപ്പിൻസ് ഓഫ് കേരള റൂമുകൾ പോലും പലപ്പോഴും തുറക്കുന്നില്ല. ആഴ്ചയിൽ 24 മണിക്കൂറും പ്രവർത്തിച്ച് ഈ 24x7 പ്രവർത്തിച്ച റൂമുകളാണ് ഇന്ന് തുറക്കുന്നില്ല. അപ്പൊ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവരുടെ മുഴുവനായിട്ട് മുച്ചൂട് നശിക്കാനുള്ള സമയമായി, വേര് സമൂലം തന്നെ നശിക്കാനുള്ള ഈ സുഡാ യമുടാപ്പികളുടെ സമയമായി എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് അവർ ഇന്ന് ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവർ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എക്സ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് കുറെ മണ്ണുണ്ണികളെ പിടിച്ച് റൂമുണ്ടാക്കിയത്. എന്തായാലും പേര് നന്നായിട്ടിരിക്കുന്നു, യമുടാപ്പി എന്നുള്ള പേര്. അവർ ഡപ്പികളായി തീരും, യാതൊരുവിധ ക്വാളിറ്റി ഇല്ലാത്ത ഡപ്പികളായി തീരും എന്നുള്ളത് നമുക്ക് മുന്നോട്ടുള്ള ഈ ഹാൾ വേര് തന്നെ മനസ്സിലാകും. ഓക്കെ 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 പ്രിൻസ് ഫാദർ, താങ്ക്സ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ് ഞാൻ ഇടയ്ക്കറില്ല. ഇനി ഞാൻ ഇന്ന് ഫാസ്റ്റ് ചെയ്യാൻ പോവാണ്, കാരണം വരുന്നല്ല. നമുക്ക് എന്താ പറയാ, അലൻ അടുത്ത് സംസാരിക്കാം. ഒരു മിനിറ്റ് എവിൻ ഭായ്, ഒരു മിനിറ്റ് ജെന്റിൽ ഭായ് വിളിക്ക്. ജെന്റിൽ ഭായ്, ഞാൻ ഇപ്പൊ പ്രിൻസ് ബ്രദർ പറഞ്ഞതായിട്ട് ഒരു കാര്യം കണക്ട് ചെയ്തിട്ട് ഞാൻ നിർത്തിക്കോളാം. ഇവർ എക്രിഡാപ്പികൾ, അതായത് എക്സ് ക്രിസ്ത്യൻ സുഡാപ്പികൾ, എക്രിഡാപ്പികൾ എന്തോ ഈസയാണ് നല്ലത് എന്ന് പറയാൻ, അപ്പോ എക്സ് ക്രിസ്ത്യാനികള് അവരിപ്പോ തന്നെ വന്ന് ഇന്നെങ്ങാണ്ട ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും അവർ മുസ്ലിം ആയി കഴിഞ്ഞു. അപ്പൊ ഒരു എക്സ് മുസ്ലിം അല്ലെ എക്സ് ക്രിസ്ത്യൻ മുസ്ലിംസ് ആണോ അതോ വെറും എക്സ് ക്രിസ്ത്യൻസും ഇത് സുഡാപ്പികളുടെ അല്ല മറ്റേ എമുക്കളുടെ കൂടെ കൂടിയതാണ്, എക്രി എമു ആണോ എക്രിഡാപ്പി ആണോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരിപ്പോഴേ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഖുറാനിലെ ഈസയാണ് നല്ലത് ബൈബിളിലെ യേശുവിനെക്കാളും എന്ന് പറയണമെങ്കിൽ അവരുടെ സ്ട്രാറ്റജി ഓൾറെഡി ഡിഫൈൻഡ് ആണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയല്ലേ ചെയ്യുന്നത് പ്രിൻസ് ഭായ്? ഞാൻ ശ്രദ്ധിച്ചില്ല, എന്തോ ഒരിക്കലും പറയോ. ഓക്കെ, വിൽ ടോക്ക് ഇൻ ദി ബാക്ക് ചാനൽ, സോറി. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. അലൻ ബ്രദർ, ഓക്കെ കേക്കാലോ? കേക്കാം. ഒരു എല്ലാവരും ഒരു 2 മിനിറ്റ്സ് കൊണ്ട് നിർത്തത്തക്ക രീതിയിൽ ചെയ്യണം, ലേറ്റ് ആയതുകൊണ്ടാണ്. 2 മിനിറ്റ്സ് എടുത്തോളൂ, പറയൂ. ഞാൻ അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവര് എന്താ പറയാ, നമ്മളെന്താ പറയാ, ക്രിസ് സംഘടാപ്പി ഇവരെന്തുകൊണ്ട് സുഡാപ്പികളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്തതിന് ഒറ്റ ഒരു റീസൺ പോലും പറയുന്നില്ല.
അവരാകെ പറയുന്ന പാലാ ബിഷപ്പ് ഈ പറയുന്ന മുസ്ലിങ്ങൾ എല്ലാവരെയും കൂട്ടി നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നെന്ന് പറയുന്നു. പിതാവ് ആകെ പറഞ്ഞു എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം, ചെറിയ വിഭാഗം എസ് ഡി പി ഐ ആയിക്കൂടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കൂടെ, ഇത് രണ്ടും തീവ്രവാദത്തെ മുന്നോട്ട് വെക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. ഈ പ്രസ്ഥാനങ്ങളാണെങ്കിലോ ഈ പിതാവ് പറഞ്ഞത്. പിന്നെ ഇവര് പറയുന്നു ഈ ദിവസവും 17 വട്ടം വഴി പിഴച്ചവരെന്ന് അവർക്ക് മൈക്കിലൂടെ വിളിച്ചു പറയാം. അത് മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ മതസൗഹാർദ്ദമായിരിക്കും, ഏമുക്കുകൾക്ക്. അതായത് ഈ പല ബിഷപ്പാക പറഞ്ഞതെന്ന് പറയുന്നത് ഈ പറയുന്ന കേരളത്തിലെ ഒരു തീവ്ര വിഭാഗത്തെ മാത്രമാണ്. പക്ഷേ മുസ്ലിങ്ങളെ മൊത്തം ക്രിസ്ത്യാനികളെ വഴിപിഴച്ചവരെന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങൾക്ക് അത് മനുഷ്യത്വമായിരിക്കും. അപ്പൊ അതൊരു കുഴപ്പവും ഇല്ലായിരിക്കും അവർക്ക്. പിന്നെ ഇലിയാഖത്തലിയൊക്കെ മുന്നോട്ട് വെക്കുന്ന നവോദാനം, ഈ ഇസ്ലാമിൽ എന്ത് ചെയ്യും നവോദാനം? മുഹമ്മദിനെയും അല്ലെങ്കിൽ അള്ളാഹുവിനെയും വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. അപ്പൊ ഈ മുസ്ലിം എന്ന് പറയുമ്പോ അള്ളാഹു എന്തുവാ പറഞ്ഞേക്കുന്നത്? ജൂതനെയും ക്രിസ്ത്യാനിയും നീ മിത്രങ്ങളാക്കരുത്, നീ മിത്രങ്ങളാക്കി കഴിഞ്ഞാൽ നീ അവരുടെ ഒരു ഭാഗമായിരിക്കും എന്നാ പറയുന്നത്. അപ്പം ഈ നവോദാനം മുന്നോട്ട് വെക്കുന്ന ടീംസ് ഈ മതത്തിന്റെ പേരിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആക്കത്തില്ലല്ലോ. അപ്പൊ ഈ മതത്തിന്റെ പേരിൽ ഫ്രണ്ട്ഷിപ്പ് ആക്കാതിരിക്കുമ്പോ ഈ ആയത്ത് അവർക്ക് ഒഴിവാക്കേണ്ടി വരുമല്ലോ. അപ്പൊ അവരെങ്ങനെ മുസ്ലിം ആവും? അപ്പൊ ഈ ഞാൻ യാത്രയുടെ ഗ്രൂപ്പിൽ പറഞ്ഞത് ഈ അനിൽകുമാർ അയ്യപ്പൻ ഇസ്ലാമിനെ മൊത്തമായിട്ടാണ് പറയുന്നത്, അത് ഒരു ഒരു വംശീയ ആക്ഷേപമാണ്. പക്ഷേ ഈ ഐഡിയോളജിയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ല എന്ന് എനിക്ക് എത്ര ബ്രദറെ പറയാം. ഓക്കെ, താങ്ക് യു ബ്രദറെ. ഞാൻ അടുത്ത ആളിലേക്ക് പോവാണ്. ആൽബി ബ്രദർ പറയാം. ആൽബി ബ്രദർ ഓക്കെ, ഞാൻ ഇന്ന് ആ രണ്ട് ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പം തന്നെ എനിക്ക് അവര് ഇൻവൈറ്റ് ചെയ്യുകയും ഞാൻ അവിടെ കയറി ചെന്നു. ഞാൻ ചെന്നിട്ട് ഞാൻ ഇന്നലെ നിങ്ങളുടെ മീറ്റിംഗ് കേട്ടായിരുന്നു, മറ്റേ ട്രൂത്ത് ഫൈറ്റിലെ സാധനം അവിടെ കേട്ടായിരുന്നു. അവിടെ നടന്ന സംഭാഷണം ഞാൻ കേട്ടു. കേട്ടിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രത്യേക ചാനൽ ബ്രദർ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എനിക്ക് വളരെ റീസണബിളായിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ ആളുകളെയും ഭരണഘടന അനുവദിക്കുന്ന അവകാശത്തിൽ നിന്നുകൊണ്ട് ഒരഭിപ്രായം പറഞ്ഞ ബിഷപ്പിനെയും ഒരുപോലെ തൂക്കിയ ആ തൂക്ക് അല്ലെങ്കിൽ ഒരുപോലെ കൺസിഡർ ചെയ്തത് വളരെ തെറ്റാണെന്നുള്ള കാര്യം അവിടെ പറഞ്ഞു. അപ്പം അതിനെ വിളിപ്പിക്കാനൊക്കെ പല ശ്രമങ്ങളുണ്ടായി. അപ്പൊ ഞാൻ അതിനോട് പിന്നെ ബിഷപ്പിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. അതിനകത്ത് എനിക്ക് അതിനകത്ത് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് യുക്തിവാദികളായിരിക്കുന്ന പലരും നർക്കോട്ടിക്സ് ജിഹാദ് എന്നൊരു വിഷയം ലോകത്തില്ല, അങ്ങനൊരു അക്കാഡമിക് അങ്ങനൊരു കാര്യമേ ഇല്ല എന്ന് ആണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മഹല് കമ്മിറ്റി കേന്ദ്രീകരിച്ച് ഡീ റാഡിക്കലൈസേഷൻ ചെയ്യുന്ന പറഞ്ഞ കാര്യം അവർ അംഗീകരിക്കുന്നില്ല. അതിന് പലരും അത് കേട്ടിട്ട് പോലും ലബിൻ അവസാനം അത് പ്ലേ ചെയ്യേണ്ടേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഞാനവിടെ പറഞ്ഞു നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രതിപക്ഷം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാതെ അവർ പ്രീണനം നടത്തുന്നതുകൊണ്ട് നമ്മുടെ ഒരു ബിഷപ്പ് അങ്ങനെ പറഞ്ഞു. അത് കേരളത്തിൽ വലിയ ചർച്ചയായി. അതുകൊണ്ടാണല്ലോ കേരള കോൺഗ്രസും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവസാനം ആ ഗ്രൂപ്പുകളെല്ലാം അടിച്ചുപിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ മോഡറേറ്റേഴ്സ് തമ്മിൽ വഴക്കാകുകയും മോഡറേറ്റേഴ്സിനെ എടുത്ത് കളയുകയും എന്നെയൊക്കെ അതിനകത്ത് എടുത്ത് കളയുകയൊക്കെയാണ് ചെയ്തത്. ഇനി അത് പിന്നെ അവരുടെ അഭിപ്രായ ഭിന്നത കൊണ്ടുണ്ടായതാന്ന് പറയാം. ഇനിവേ, എനിക്കിതിനകത്തൊരു കാര്യം പറയാനുള്ളത് എം എം അക്ബറുമായിട്ട് ആദ്യം നടന്ന ചർച്ചയിൽ ശ്രീ പെരുമ്പാവൂർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടി സാറ് അന്ന് കൊടുത്തത് അതിൻ്റെ പിന്തുടർച്ചയാണല്ലോ ബാക്കിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ എക്സ് മുസ്ലിംസിനെതിരെ അനിൽകുമാർ ബ്രദറും അതുപോലെ അനിൽ കൊടുത്തോട്ടം ബാസ്റ്ററും അതുപോലെ സെബാസ്റ്റ്യൻ പൊന്നേക്കൽ ബ്രദറും ഒക്കെ നടത്തുന്ന ഇത് കുറച്ചും കൂടെ സൗമ്യമായിട്ടും അതുപോലെ കഴിവതും വൺ സൈഡ് ആവാതെ നിങ്ങൾ കോമൺ ആയിട്ട് വൺ ടു വൺ ഡിബേറ്റിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. എക്സ് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ഞങ്ങൾ അവരുടെ ഗ്രൂപ്പിലൊക്കെ പോകാറുണ്ട്. അവർക്ക് വലിയ ഡെപ്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അത് ഇപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ അത്യാവശ്യം 10-12 ക്ലാസ് വരെ പഠിച്ച സൺഡേ സ്കൂളിലെ പിള്ളേരും മതി. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ അവർ റൂമിൽ പോയാൽ പോലും ഞങ്ങൾ പറയുന്ന മറുപടിക്ക് അവർ
ഞങ്ങളെടുത്ത് തട്ടിക്കളയാണ് ചെയ്യുന്നത്. അപ്പം അവർ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല ക്രിസ്ത്യൻസിന്റെ ആർഗ്യുമെന്റിന് എന്തെങ്കിലും കഴമ്പുണ്ടെന്ന്. കാരണം അവർ പറയുന്നത് പലതും അക്കാഡമിക്കലി റോങ് ആണ്. അപ്പൊ ഇനി അത് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ബ്രദർ. അടുത്തത് ബ്രദർ സബാൻ.